മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ നിര്യാണത്തിൽ മലങ്കര സഭ മുഴുവനും ദുഃഖിക്കുകയാണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുകയും മലങ്കര സഭയുടെ അനുശോചനം പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി മലങ്കര സഭയെ ധീരതയോടെ നയിക്കുവാനും ഭംഗിയായി നയിക്കുവാനും പരിശുദ്ധ പിതാവിന് സാധിച്ചു. പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഒന്നാമത്, വളരെ ലളിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. സാധാരണക്കാരനെപ്പോലെ ഈ ലോകത്തിൽ ജീവിച്ച് ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്നിട്ടും സാധാരണക്കാരനാണെന്നുള്ള ബോധം മറക്കാതെ ജീവിച്ച ഒരു പരിശുദ്ധ പിതാവാണ് ഇന്ന് യാത്രയായിരിക്കുന്നത്. 1975 മുതൽ ഏകദേശം 45 വർഷത്തിലധികമായി പരിശുദ്ധ ബാവ തിരുമേനിയെ വ്യക്തിപരമായി എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ഫാദർ കെ ഐ പോളായി തിരുവനന്തപുരത്ത് MGOCSM വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും അതിന് നേതൃത്വം നൽകുകയും MGOCSM സ്റ്റുഡൻറ് സെൻറ്ററിൽ താമസിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ മാറിവാനിയസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അക്കാലത്ത് വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ഇടപെടുന്ന ഒരു പുരോഹിതനായിട്ടാണ് വന്യ പോളച്ചനെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അന്നു മുതൽ അദ്ദേഹവുമായി ആരംഭിച്ച ഒരു ആത്മബന്ധം ഇന്നയോളം തുടർന്നുകൊണ്ട് പോകുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുന്നു. അന്നു മുതൽ അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അദ്ദേഹം പുലർത്തുന്നതായ ചില മാനദണ്ഡങ്ങൾ, ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടുകൾ. വളരെ ലളിതമായൊരു ജീവിതം നയിക്കുവാനാണ് പുരോഹിതനായിരുന്ന കാലത്തും അതിനുശേഷം മെത്രാപ്പൊലീത്തായപ്പോഴും പരിശുദ്ധ കാതോലിക്ക സിംഹാസനത്തിലേക്ക് അവരോധിതനായപ്പോഴും പരിശുദ്ധ ബാവ തിരുമേനി ശ്രമിച്ചിട്ടുള്ളത്. വളരെ ലളിതമായ ഒരു ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ സഭയുടെ വിശ്വാസകാര്യങ്ങളിലും ആരാധന അനുഷ്ഠാന കാര്യങ്ങളിലും സഭയുടെ ഭരണകാര്യങ്ങളിലും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനും സ്വീകരിക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനും പരിശുദ്ധ ബാവ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്തയായി 38-ാമത്തെ വയസ്സിൽ സ്ഥാനമേറ്റയാളാണ് പരിശുദ്ധ കാതോലിക്ക ബാവ. മിലീത്തിയോസ് തിരുമേനിയായി കുന്നംകുളം ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്തും അവിടെ ചെല്ലുവാനും തിരുമേനിയുമൊത്ത് താമസിക്കുവാനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അദ്ദേഹം പുലർത്തിയിരുന്നതായ ജീവിതത്തിൻ്റെ നിഷ്ഠകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിക്കുന്നതായ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാതോലിക്ക സ്ഥാനത്തേക്ക് അവരോധിതനായപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടിയാണ് യുവാവായ മെത്രാപ്പൊലീത്തായെ മലങ്കര സഭ കണ്ടത്. കാതോലിക്ക സ്ഥാനത്ത് വളരെ സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുവാൻ, സഭയെ ശുശ്രൂഷിക്കുവാൻ, സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലം അദ്ദേഹം അസുഖമായി കിടന്നെങ്കിലും അവസാന നിമിഷം വരെ സഭയെക്കുറിച്ചുള്ളതായ എരിവ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ സഭ, എൻ്റെ സഭ, എനിക്കെന്ത് സംഭവിച്ചാലും എന്നെക്കുറിച്ച് ആളുകൾ എന്തു പറഞ്ഞാലും എനിക്ക് യാതൊരു പരിഭവവുമില്ല, എൻ്റെ സഭയാണ് എനിക്കേറ്റവും വലുത് എന്ന് വളരെ ശക്തമായി പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ ബാവ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് സഭാംഗങ്ങൾ മനസ്സിലാക്കുകയും അവരതിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ പിതാവ് രോഗബാധിതനായി ആശുപത്രിയിൽ കിടന്ന അവസരത്തിൽ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുമ്പോൾ
പല ആളുകളും ആവശ്യപ്പെട്ടു അദ്ദേഹം വിദേശത്തെങ്ങാനും പോയി ശുശ്രൂഷ സ്വീകരിക്കേണ്ടതാണ്, അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്, കൂടുതൽ നല്ല ചികിത്സകൾ ലഭിക്കുമൊക്കെ പറഞ്ഞപ്പോൾ പരിശുദ്ധ പരിമലത്തിരുമേനിയോടുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഇവിടെ പരിമലത്തിരുമേനി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിമല ആശുപത്രിയിൽ കടന്നു. ഇത് എൻ്റെ ആശുപത്രിയാണ്, ഈ ആശുപത്രിക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചിട്ടുള്ളത്. പലരും പറയുന്നത് പോലെ ആശുപത്രിയിലെ പ്രവർത്തകരൊക്കെ എപ്പോഴും പറയും, പരിശുദ്ധ ബാവാതിരുമേനി പറയുമായിരുന്നു, ഇതെൻ്റെ ഹൃദയമാണെന്ന്. ആ ഹൃദയഭൂമിയിൽ തന്നെ അദ്ദേഹത്തിന് താമസിക്കുവാനായിട്ട് സാധിച്ചു. അവിടെയുള്ള ശുശ്രൂഷകളൊക്കെ അദ്ദേഹം സ്വീകരിച്ചു, ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ അനുഗ്രഹത്തിനായി തീരട്ടെ. പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് സഭാംഗങ്ങൾ മുഴുവനും ഉള്ള ആളുകളുടെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് സഭയുടെ വൈദിക ട്രസ്റ്റി എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷകൾ അനുഗ്രഹകരമായി നടത്തുവാൻ പരിശുദ്ധ സഭയ്ക്ക് ഇടയാകട്ടെ. അദ്ദേഹത്തിന് കാതോലിക്ക സ്ഥാനത്തിന് ഉചിതമായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ ആ ശവസംസ്കാര കബറടക്ക ശുശ്രൂഷകൾ നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഈ അവസരത്തിൽ അതും ഭംഗിയായി തീരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.